അതാ ഞാൻ പറഞ്ഞത്, അവര് എന്തോ ഒരു റീസൺ കൊണ്ടായിരിക്കും. അതിപ്പോ രാജിവെച്ചവരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും റിപ്പോർട്ട് പ്രകാരമുള്ള പഠനങ്ങൾ നടന്നിട്ട് ശരിയായ രീതിയിൽ അന്വേഷണങ്ങൾ നടക്കട്ടെ, കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയാണ് ഒരു കൂട്ടമായിട്ട് രാജിവെച്ചേക്കുന്നത്. നിങ്ങളൊക്കെ വോട്ട് ചെയ്ത ആളുകളാണ്. എനിക്ക് അമ്മയിൽ അംഗത്വമില്ല. രാജിവെച്ചത് അവർ കൂട്ടമായിട്ടെടുത്ത തീരുമാനമാണ്. അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ നമ്മൾ ആളല്ല. കുറച്ച് ആളുകൾക്കെതിരെ മാത്രം ഉയർന്ന ആരോപണത്തിലാണ് ഇങ്ങനെ എല്ലാവരും രാജിവെച്ചത്. അത് മാറി നിന്ന്, എല്ലാവരും മാറി നിന്ന് കേസ് അന്വേഷണം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതിപ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ആരോപണം ഉന്നയിക്കാത്ത ആൾക്കാരും ഇതിലും ഉണ്ടല്ലോ, ആരോപണം ഇല്ലാത്ത ആൾക്കാരും രാജിവെച്ച കൂട്ടത്തിലുണ്ടല്ലോ. സ്ത്രീകളുണ്ട്, അതിനെപ്പറ്റി എന്ത് പറയാനുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, അവർ എന്തോ ഒരു റീസൺ കൊണ്ടായിരിക്കും അവർ ആ കമ്മിറ്റിയിലുള്ള എന്തെങ്കിലും പുതുമായിട്ടുള്ള അവരുടെ എന്താ പറയുക മീറ്റിങ്ങുകൾക്കൊടുവിൽ എടുത്ത തീരുമാനമായിരിക്കുമല്ലോ. അപ്പോൾ അത് അവരോട് തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ചെയ്തിട്ടാണ് തിരഞ്ഞെടുത്തത്, അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ശരിയാണ്, അവർ കൂടിയാലോചിച്ചിട്ടാണ്. പേഴ്സണലി എനിക്കത് അത്ര താല്പര്യമായില്ല. വ്യക്തിപരമായിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ പറയും ഒളിച്ചോടാനുള്ള ആൾ, അങ്ങനെ പല വ്യാഖ്യാനങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് എന്താ കുഴപ്പം, എന്താ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ മക്കളിലല്ല ചെറിയ കുഴപ്പമില്ല, അതൊക്കെ എല്ലാം കലങ്ങി തെളിയും. പ്രശ്നങ്ങളൊന്നും ഇല്ല, ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് പ്രശ്നം. ഇല്ലെന്ന് ഒരു പ്രശ്നമില്ല, ആ കുഴപ്പമില്ല, എല്ലാം നല്ലതിന് വേണ്ടി എന്ന് കരുതുക. അമ്മയെ അമ്മയായിട്ട് തന്നെ കാണുക.